ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ടെക്നിക്കൽ റിലേറ്റഡ് വീഡിയോ അല്ല, പകരം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒപ്പം ജാഗ്രത പുലർത്തേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. കൊറോണയ്ക്ക് ശേഷം പുതിയ ഒരു വൈറസ് വന്നിരിക്കുകയാണ്, അതും ചൈനയിൽ നിന്ന്. കൊറോണ വൈറസിനേക്കാൾ ഭീകരമായ ഒരു വൈറസ് ആണിത്. അതുകൊണ്ട് തന്നെ മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് പടരുന്ന ഈ വൈറസിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ചൈനീസ് സർക്കാർ മുന്നറിയിപ്പ് നൽകി. ഒരുതരം ചെള്ളുകടിച്ചിലുണ്ടാകുന്ന വൈറസ് ബാധയെ തുടർന്ന് 7 പേരാണ് മരിച്ചിരിക്കുന്നത്. രാജ്യത്ത് 60 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൊറോണയെ പോലെ തന്നെ വാക്സിൻ കണ്ടുപിടിക്കാത്ത രോഗമാണിത്. ഇപ്പോൾ സപ്പോർട്ടിംഗ് മെഡിസിൻ കൊണ്ട് മാത്രമേ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. ജിയാങ്സുവിന്റെ തലസ്ഥാനമായ നാഞ്ചിങ്ങിലെ വാങ് എന്ന സ്ത്രീക്കാണ് ആദ്യം ഈ രോഗം സ്ഥിരീകരിച്ചത്. ലക്ഷണം പനിയും ചുമയുമാണ്. മനുഷ്യനിലേക്ക് പടരാവുന്ന ഈ വൈറസ് പന്നികളിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2009 പക്ഷിപ്പനിക്ക് കാരണമായ വൈറസിനേക്കാളും ഭീകരമാണ് ഈ വൈറസ്. അറവുശാലയിലെ ജീവനക്കാരിൽ ഈ വൈറസ് ഉണ്ടാകുമെന്നാണ് സൂചന. നിലവിൽ ഭീഷണിയില്ലെങ്കിലും കൊറോണയേക്കാൾ വലിയ മഹാമാരിയാണ് ഈ വൈറസ്. രക്തത്തിലൂടെയും കഫത്തിലൂടെയും ഈ വൈറസ് മറ്റൊരാളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയേറെയാണ്. കന്നുകാലികളായ ആടുകൾ, കുതിരകൾ, പന്നികൾ എന്നീ മൃഗങ്ങളിൽ ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ കോവിഡ് പോലെ ഈ വൈറസും പടർന്നു പിടിക്കും എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ബൈ.